അപ്പോൾ മച്ചന്മാരെ, ഞങ്ങളുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇന്ന് തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ ഇന്ന് തനിക്കൊരു പണി കിട്ടിയിട്ടില്ല എയർടെല്ലാന്ന്. അപ്പോൾ എയർടെല്ലിൽ നമുക്ക് പണിയാന്നല്ല, ഞാൻ ഒരു സ്വയം ഒരു കുഴി ഒഴിച്ചു, അതിൽ ഞാൻ പോയി വീണു, സത്യം പറയാലോ. അതിൽ പോയിട്ടൊന്ന് വീണു. അപ്പോൾ അതിൽ പറഞ്ഞതിന് മുന്നേ നിങ്ങളെ ചാനൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞങ്ങളെ കിടുക്കാച്ച വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് തുടങ്ങാം. അപ്പോൾ വേറെ ഒന്നല്ല, എനിക്ക് എയർടെൽ ചതിച്ചോ എയർടെൽ ചതിച്ചില്ല എന്നാണ് സത്യം പറഞ്ഞാൽ. എയർടെൽ ചതിച്ചില്ല, ഞാൻ ഒരു കുഴി ഒഴിച്ചു അതിൽ പോയിട്ട് ഞാൻ വീണു, അത്ര മാത്രം. അത് ഞാൻ ശ്രദ്ധയിൽ ഇല്ല, ശ്രദ്ധ തീ, ഞാൻ വേറെ ഒന്നല്ല, ഞാനൊന്ന് ശ്രദ്ധിക്കാണ്ടുണ്ടായ ഒരു ചെറിയ ഫോൾട്ടാണ് ഉണ്ടായത്. എൻ്റെ ഒരു മാക്സിമം ഒരു മാസത്തെ 3 GB ഒറ്റയടിക്ക് ഒരു ദിവസത്തോണ്ട് പോയി എന്ന് പറയാം. അപ്പോൾ കാര്യം വേറൊന്നല്ല, നിങ്ങൾ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കാര്യമായിട്ട് നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസിൽ, മെയിനായിട്ടുള്ള ഗൂഗിൾ ഫോട്ടോസിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ബാക്കപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ ബാക്കപ്പ് പോയിട്ട് അതിൽ പോയിട്ട് ബാക്കപ്പ് നോക്കുക. ബാക്കപ്പ് നോക്കുമ്പോൾ അവർ എത്ര ഫോട്ടോസാണ് ബാക്കപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് GB കൂടും. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 6000 ഫോട്ടോസാണ് ബാക്കപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കപ്പ് ചോദിക്കുമ്പോൾ അതിൻ്റെ ഞാൻ മൈൻഡിൽ ബാക്കപ്പ് അല്ലേന്ന് വിചാരിച്ച് വെറുതെ ബാക്കപ്പ് ഇട്ടെടുത്തു. പിന്നെ പിറ്റേ ദിവസം മുതൽ 2 GB ഒക്കെ ഒറ്റയടിക്ക് പോകണം, 2 GB 3 GB വരെ അടുത്തേക്ക് വന്നു. അപ്പം ഞാനപ്പോൾ അത് കാര്യമാക്കിയില്ല. പിന്നെ ഞാൻ പിന്നെ നോക്കിയില്ല. ഞാൻ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് നോക്കിയില്ല. അപ്പോഴൊന്നും ഗൂഗിൾ ഫോട്ടോസിൻ്റെ കാര്യം എൻ്റെ മൈൻഡിൽ വരുന്നില്ല. ഞാനപ്പോഴും എയർടെൽക്കാരെ എന്താണ് എയർടെൽ ഇങ്ങനെ ഒരു പണി നമുക്ക് തന്നതെന്ന് ഞാൻ ആലോചിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വാട്സപ്പിൽ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ക്ലാസ്സിലത്തെ ഫോട്ടോസ് വീഡിയോസും ഒന്നും ലോഡാവണില്ല. അയ്യോ, തലയ്ക്ക് പ്രാത് പിടിച്ചിട്ടാണ് ആ ടൈമിൽ നിന്നിരുന്നത്. അവർക്ക് 2 ചീത്ത പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, അവർക്ക് 1 9 8 എന്ന നിലക്കുള്ള നമ്പറിൽ അവരൊന്ന് വിളിക്കുക. എന്തെങ്കിലും ഇതുപോലെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞ ബോട്ടാവും സംസാരിക്കുക. ആ ബോട്ട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ നമ്പറുകളൊക്കെ അടിച്ച് അവർക്ക് ഡയറക്റ്റ് കസ്റ്റമർ കെയറിലേക്ക് പോകും. കസ്റ്റമർ കെയറിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ നല്ല ശാന്തതയോടെ നല്ല വർത്തമാനത്തിൽ നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയും. എന്താണ് സാർ വിളിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങൾ നല്ല മറുപടിയോടെ കാര്യങ്ങൾ പറയുക. അപ്പോൾ പറയുമ്പോൾ നമ്മളോട് പറയും എപ്പോഴാണ് നമ്മൾ നെറ്റിൽ കയറി, എപ്പോഴാണ് നമ്മൾ നെറ്റ് ഇറങ്ങി. ക്ലിയർ ആയിട്ട് അവർ മൊത്തത്തിൽ പറഞ്ഞുതരും. അതെനിക്കിഷ്ടമായി. എന്താ വെച്ചാൽ എപ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവരെ ഉണ്ടാവും. അവർ നമ്മളോട് പറഞ്ഞുതരും ഇന്ന ടൈമിൽ നിങ്ങൾ ഇറങ്ങി, ഇന്ന ടൈമിൽ കയറി എന്നൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ അവർ പറഞ്ഞു, അവർ പറഞ്ഞപ്പോൾ എനിക്ക് ബോധോദയം വന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡാറ്റ യൂസേജ് ചെയ്ത ഏതിലാണ്, ഏത് ആപ്പാണ് നിങ്ങളുടെ ഡാറ്റ യൂസേജ് ഇത്ര കൂടുതൽ എടുത്തതെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ സത്യം പറയാലോ, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ പറഞ്ഞതിൻ്റെ ശേഷം ഓക്കെ എന്ന് പറഞ്ഞ് താങ്ക് യു എന്ന് പറഞ്ഞ് കോള് കട്ടാക്കി നേരെ പോയിട്ട് ഡാറ്റ യൂസേജിൽ പോയി നോക്കി. ഡാറ്റ യൂസേജിൽ പോയി നോക്കുമ്പോഴാണ് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് ഇടിച്ച് കയറി നിൽക്കണം. ഓർക്കുന്നു 4 ഇടിച്ച് കയറിയിട്ട് ഏകദേശം 2 GB അടുത്തേക്ക് ഇടിച്ച് കയറി നിൽക്കുന്നുണ്ട്. അതുകൂടാണ്ട് പിന്നെ നമ്മുടെ വാട്സപ്പാണ്, അതിൽ ക്ലാസ്സുള്ളതായാലും ഞാനത് ഒഴിവാക്കി. നമ്മുടെ ഗൂഗിൾ ഫോട്ടോസാണ് നമ്മുടെ 8 പണി വന്നു. അപ്പോൾ എല്ലാവർക്കും ബാക്കപ്പ് വരുമ്പോൾ ഒന്ന് നോക്കുക, എത്ര ഉണ്ട് ബാക്കപ്പ് അവർ ചോദിക്കുന്നുണ്ട്, എത്ര MB എത്ര GB നിങ്ങളോട് ചോദിക്കുന്നുണ്ടെന്ന് മാക്സിമം ഒക്കെ നോക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ വന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ 6000 ഫോട്ടോസാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കാണിക്കാം. 6000 ഫോട്ടോസാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അതിന് എത്ര GB എന്ന് പറഞ്ഞിട്ട് അവർ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഇതിൻ്റെ GB കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ഫോട്ടോസിൽ പോവുക, അതിൽ നമ്മുടെ അക്കൗണ്ട് എടുക്കുക, അതിൽ ബാക്കപ്പ് കാണാൻ പറ്റും. ബാക്കപ്പ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് അവിടെ തന്നെ നമുക്ക് ഒരു ഇൻ്റർഫേസ് വരുമ്പോൾ അതിൽ തന്നെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബാക്കപ്പ് ഓഫ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തൊന്ന് ബാക്കപ്പ് ഓണാക്കുക. ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് മൂന്ന് ക്വാളിറ്റിയിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസ് ബാക്കപ്പ് ചെയ്തെടുക്കാം. ഒന്ന് ഹൈ ക്വാളിറ്റിയിൽ ബാക്കപ്പ് ചെയ്യാം, അതുകൂടാണ്ട് പിന്നെ തന്നെ ലോ ക്വാളിറ്റി, പിന്നെ ആ ഹൈ ലോ ക്വാളിറ്റിയിൽ നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് GB പോവുള്ളൂ. അതാണൊക്കെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഇത് ഈ ബാക്കപ്പ് എന്നുള്ള കാര്യങ്ങൾ മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഫോണിൽ. അതാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. കാരണം നമ്മുടെ ദിവസത്തെ 1 GB പോയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരാളെ കാരണം. അപ്പോൾ വാട്സപ്പിൽ പിന്നെ വേറെ ഒരു കാര്യം, അതായത് വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്യുമ്പോൾ ഡെയിലി ബാക്കപ്പിൽ ഇട്ടേക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസത്തിൽ ബാക്കപ്പ് എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. വേറെ നല്ല, നമ്മൾ ഒരു ദിവസം വീക്കിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ദിവസത്തെയും അതിൻ്റെ 1 ദിവസത്തെ 7 ദിവസത്തെ ബാക്കപ്പ് കൂടിയിട്ട് ഏകദേശം 300-400 MB ചിലപ്പോൾ ചോദിക്കും. നമ്മുടെ കയ്യിൽ വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ചാറ്റും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ 400 MB 300 MB ഒക്കെ ചോദിക്കും. അപ്പോൾ അതിക്കായിട്ട് വേറെ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ബാക്കപ്പ് ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നേരം 12 മണിയാണെങ്കിൽ ഡാറ്റ ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ദിവസത്തെ ബാക്കപ്പ് ചോദിച്ചാൽ അധികമൊന്നും ഉണ്ടാവില്ല, ഏകദേശം 100 അല്ലെങ്കിൽ അതിൻ്റെ താഴെയായിട്ടൊക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ബാക്കപ്പ് ആയിട്ട് തീരും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ ഒരു വീക്കിലേക്ക് ആണെങ്കിൽ ഒരു വീക്ക് കഴിഞ്ഞ് ആ ബാക്കപ്പ് ചോദിക്കുമ്പോൾ നല്ല 8 MB അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ബാക്കപ്പ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബാക്കപ്പ് തന്നെ ചെയ്യണം. അപ്പോൾ ഡാറ്റ ഒരു ദിവസത്തെ പകുതി മുക്കാൽ തീരും. അപ്പോൾ ഇത്ര മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഞാൻ രണ്ടു ദിവസം മുന്നേ വീഡിയോ ഇടാൻ നേരം വൈകിയത് ഇതാണ്. അപ്പോൾ ഇതൊന്നും നല്ലായിരുന്നു, നോക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിക്കാച്ച് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.